നമസ്കാരം. ഏഴ് നായ്ക്കും ഒരു ദിവസം വരുമെന്നത് ഒരു പഴമൊഴിയാണ്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വഴി കോടികൾ സമ്പാദിക്കുന്ന ടക്കർ ബിൻസ് എന്ന ഗോൾഡൻ റിട്രീവർ നായയാണ്. ടക്കർ പ്രതിവർഷം സമ്പാദിക്കുന്നത് $1 ബില്യൺ അധികമാണ്. അതായത് 8,27,00,000 രൂപയിലധികം വരും ഈ തുക. നായകൾ മികച്ച വളർത്തുമൃഗമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. നമ്മൾ എല്ലാവരും വീട്ടിൽ വളർത്താറുമുണ്ട്. അത് പണം സമ്പാദിച്ച് നമുക്ക് തരുമെന്നത് ഏവർക്കും അതിശയകരമായിരിക്കും. ടക്കർ ബിൻസ് എന്ന ഗോൾഡൻ റിട്രീവർ വളരെ ക്യൂട്ടായിട്ടുള്ള നായയാണ്. 5 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. അതിവേഗത്തിലാണ് ഈ നായ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി മാറിയത്. നായകളിലെ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഈ റിട്രീവർ അറിയപ്പെടുന്നത്. പോർട്രേറ്റ് കമ്പനിയായ പ്രിന്റഡ് പെറ്റ് മെമ്മറീസ് നടത്തിയ ഗവേഷണമനുസരിച്ച് സോഷ്യൽ മീഡിയ സ്വാധീനിക്കുന്നവരുടെ ലോകത്ത് ടക്കർ ബിൻസിന് 1-ാം സ്ഥാനമാണ്. 2 വയസ്സ് മുതൽ സ്പോൺസർ ചെയ്ത പരസ്യങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് ടക്കർ ബിൻസ്. യൂട്യൂബ് പെയ്ഡ് പോസ്റ്റ് 30 മിനിറ്റ്, പ്രീ റോളിന് 40,000 മുതൽ 60,000 അമേരിക്കൻ ഡോളർ വരെയാകാം. ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ 3 മുതൽ 8 സ്റ്റോറികൾ വരെ ഏകദേശം $20,000 വരെ ഉണ്ടാക്കുന്നുവെന്ന് ടക്കറിന്റെ ഉടമ കോർട്ടിനി ബിൻസിൻ പറയുന്നു. കോർട്ടിനി ബിൻസിനും സിവിൽ എഞ്ചിനീയറായ ഭർത്താവ് മൈക്കും അവരുടെ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ മുഴുവൻ സമയവും ടക്കറിന് വേണ്ടി നീക്കിവെക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2018 ജൂണിൽ 8 ആഴ്ച പ്രായമുള്ളപ്പോൾ ടക്കറിനെ അവർ ഒരു ഇൻസ്റ്റഗ്രാം പേജാക്കിയാണ് തുടക്കം. വെറും 1 മാസത്തിനുള്ളിൽ ടക്കറിന്റെ വീഡിയോ വൈറലായി മാറി. ടക്കർ ഐസ് ക്യൂബുമായി കളിക്കുന്നതായിരുന്നു വീഡിയോ. അനേകം പേരാണ് ഇത് കണ്ടത്. ഇത് കോർട്ടിനിയെ ഞെട്ടിച്ചു. വെറും 6 മാസത്തിനുള്ളിൽ അവന്റെ ഫോളോവേഴ്സ് 60,000. ഇപ്പോൾ പ്രധാന സോഷ്യൽ മീഡിയകളിലെല്ലാം കൂടി 25 ദശലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് നായയെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഗോൾഡൻ റിട്രീവർ വളരെ ജനപ്രിയമായ ഒരു നായയാണ്. വളരെ സൗഹൃദവും പരിചിതവുമായ സ്വഭാവമാണ് ഇതിനുള്ളത്. ഗോൾഡൻ റിട്രീവർ ജനിച്ച് ഉരുത്തിരിഞ്ഞത് സ്കോട്ട്ലൻഡിലാണ്. AD 1800 വംശനാശം സംഭവിച്ച ട്വീഡ് വാട്ടർ സ്പാനിയൽ, ഐറിഷ് സെറ്റർ, ബ്ലഡ് ഹൗണ്ട്, വംശനാശം സംഭവിച്ച സെന്റ് ജോൺസ് വാട്ടർ ഡോഗ് എന്നീ ജനുസുകളിൽ നിന്നാണ് ഗോൾഡൻ റിട്രീവർ ജനുസ് ഉരുത്തിരിഞ്ഞത്. 1904 കെന്നൽ ക്ലബ് ഓഫ് ഇംഗ്ലണ്ടാണ് ആദ്യമായി ഗോൾഡൻ റിട്രീവർ നായകളെ രജിസ്റ്റർ ചെയ്തത്. ഫ്ലാറ്റ് കോട്ട് ഗോൾഡൻ എന്നായിരുന്നു അന്ന് ജനുസിന്റെ പേര്. 1908 ആദ്യമായി ഇവ ശ്വാന പ്രദർശനത്തിൽ ഉൾപ്പെട്ടു. 1920 ഔദ്യോഗികമായി ഗോൾഡൻ റിട്രീവർ എന്ന പേര് ജെനിസിന് നൽകിയത്. ശക്തിയുള്ളതും വളരെ ഊർജ്ജസ്വലനായതുമായ നായയാണ് ഗോൾഡൻ റിട്രീവർ. ആൺ നായ്ക്ക് ചുമൽ വരെ 22 മുതൽ 24 ഇഞ്ച് വരെയും പെൺ നായ്ക്ക് 20 മുതൽ 22 ഇഞ്ച് വരെയും ഉയരമുണ്ടാകും. നടത്തം വഴക്കമുള്ളതും ആയാസരഹിതവുമായിരിക്കും. രോമകുപ്പായം ഇടതിങ്ങിയതും ജലപ്രതിരോധ ശേഷി ഉള്ളതുമാണ്. രോമങ്ങൾ നേരെയുള്ളതോ ചെറുതായി ചുരുണ്ടതോ ആയിരിക്കും. ഇളം മഞ്ഞ മുതൽ ചോക്ലേറ്റ് നിറം വരെ ഇവയിൽ കാണപ്പെടുന്നുണ്ട്. ഗോൾഡൻ റിട്രീവർ ബുദ്ധിമാനും വാത്സല്യമുള്ളതും സജീവവും ശക്തവുമായ ഒരു നായയാണ്. വീണ്ടെടുക്കാനുള്ള സഹജ അവബോധം ഇപ്പോഴും ഈ ഇനത്തിന്റെ ഒരു പ്രധാന സ്വഭാവ സവിശേഷതയാണ്. എന്നിരുന്നാലും ഗോൾഡൻ റിട്രീവറിന്റെ സന്നദ്ധതയും പൊരുത്തപ്പെടുന്ന സ്വഭാവവും ശാരീരിക സവിശേഷതകളും ഇതിനെ അസാധാരണമായ ബഹുമുഖ ഇനമാക്കി മാറ്റുന്നു. ഗൺ ഡോഗ്, അന്ധർക്കുള്ള, ഗൈഡ് ഡോഗ്, തെറാപ്പി പെറ്റ്, ഒബിഡിയൻസ്, ഷോ ഡോഗ് എന്നിങ്ങനെ വിപുലമായ പ്രവർത്തനങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്.